ഇൻസ്പിറേഷൻ 2010 അനേക നാളുകളായി നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ആ ദിവസം ആഗതമായി. സുവിശേഷത്തെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന, വേദപുസ്തകത്തെ ബഹുമാനിക്കുന്ന കുന്നംകുളത്തുള്ള എല്ലാ മാന്യ കേൾവിക്കാർക്കും ശ്രോതാക്കൾക്കും സഹൃദയർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. നമ്മളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന, ദൈവിക സാന്നിധ്യം നിറയുന്ന ഈ സായം സന്ധ്യയിൽ ദൈവിക സന്ദേശം ഒരു മഴയായി ഇന്ന് വൈകുന്നേരം നമ്മുടെ ഇടയിൽ പെയ്തിറങ്ങട്ടെ. ഈ സംഗീത പ്രോഗ്രാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് കുന്നംകുളത്തും അതിന് പരിസരത്തുമുള്ള ബ്രദറൻ എന്നറിയപ്പെടുന്ന സഭകളിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. ഇതവരുടെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഇതൊരു ആത്മീയ ശുശ്രൂഷയായിട്ട് നിങ്ങൾ കാണുകയും ദയവായിട്ട് എല്ലാവരും അതുമായിട്ട് സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രാരംഭമായിട്ട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അവരിൽ ഒരു സംഘാടകരിലൊരാളായ ശ്രീ ജോയ്സ് ഇ മോസസിനെ സ്വാഗതത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. സുവിശേഷത്തെ സ്നേഹിക്കുന്ന, യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചതായിരിക്കുന്ന ചുരുക്കം ചില യുവ സഹോദരന്മാരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മപ്രേരണ പ്രമാദനമാണ് ഇൻസ്പിറേഷൻ എന്ന പ്രവർത്തനം തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത്. 2009 ഏപ്രിൽ മാസം 5-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഇതേ സ്ഥലത്ത് നടന്ന ഒരു സംഗീത സായാഹ്നത്തിലാണ് ഡിവൈൻ ഇൻസ്പിറേഷൻ മിനിസ്ട്രി ഓഫ് യൂത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഒരു വർഷക്കാലം ദൈവം ഈ പ്രവർത്തനത്തെ വളരെ അനുഗ്രഹമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതോർത്ത് സർവബഹുമാനവും സ്തുതി സ്തോത്രവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പാദാപദങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ 2 പ്രവർത്തനങ്ങൾ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. 2010 പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്ന നിലയിൽ ഇന്നത്തെ സംഗീത സായാഹ്നത്തോടുകൂടെ പ്രവർത്തനം ആരംഭിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആളുകൾ ഈ പ്രവർത്തനത്തെ സ്നേഹിക്കുകയും അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ വർഷത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തണമെന്ന് ഞങ്ങളുടെ സഹോദരന്മാരുടെ ഹൃദയങ്ങളിൽ വളരെ പ്രേരണ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന് കാരണം കഴിഞ്ഞ വർഷത്തെ സംഗീത ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരുവാനും ഈ പ്രദേശത്തെ ചില വ്യക്തികൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ള പ്രചോദനമാണ് വീണ്ടും ഒരു സംഗീത സായനം നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി തീർത്തത്. സാമ്പത്തികമായിട്ട് വളരെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഈ പ്രവർത്തനം തുടങ്ങുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയത്. വിദേശത്തോ മറ്റ് സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ അങ്ങനെയുള്ള യാതൊരുമായ സംഭാവനകളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രേരണ നൽകുന്ന വ്യക്തികളുടെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിർലഭമായിരിക്കുന്ന സാമ്പത്തിക സഹായമാണ് ഈ പ്രവർത്തനത്തിന് പിന്നിലുണ്ടായിട്ടുള്ളത്. ആ പ്രിയപ്പെട്ടവരുടെ നന്ദി പരസ്പരം ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഈ വർഷത്തെ മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അതെവിടെ വെച്ച് നടത്തണമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ ആലോചന ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കഴിഞ്ഞ വർഷം നടത്തിയ സ്ഥലത്ത് തന്നെ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ആ സ്ഥലത്തിൻ്റെ ഉടമയോട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ചെന്ന് സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ പ്രിയപ്പെട്ടവൻ ഈ സ്ഥലം ഞങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ കുടുംബത്തോടുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ മീറ്റിങ്ങിലേക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടി ആരെ വിളിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന പേര് ബ്രദർ ജോയ് ജോൺ ബാംഗ്ലൂരിൻ്റേതായിരുന്നു. മറ്റൊരു പേരുകൾ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. ഞാൻ പ്രിയ സഹോദരനുമായിട്ട് ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫോണിൽ ബന്ധപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ തനിക്ക് ചിലപ്പോൾ അസൗകര്യം ഉണ്ടായിരിക്കാം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ പിന്നീട് താൻ പ്രിയപ്പെട്ട സഹോദരൻ കടന്നു വരാമെന്ന് ഞങ്ങളോട് സമ്മതിക്കുകയും താൻ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും ചെയ്തു. കുഞ്ഞുങ്ങൾക്കുള്ള ഗാനങ്ങൾ രചിക്കുന്നതിലും അതുപോലെ തന്നെ മറ്റ് ആത്മീയ ഗാനങ്ങൾ രചിക്കുന്നതിലും ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കൃപകൾ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് ബ്രദർ ജോയ് ജോൺ. ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ
ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാദമി ബാംഗ്ലൂർ ഡീൻ ആയിട്ട് താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരനെ ലഭിച്ചതിനുള്ള സന്തോഷമുണ്ട്. ഡിവൈൻ ഇൻസ്പിറേഷന്റെ പേരിലുള്ള ഹാർദമായ സ്വാഗതം സദസ്സിന് വേണ്ടി അദ്ദേഹത്തോടെ അറിയിക്കുന്നു. പാടുവാനായിട്ട് ആരെ വിളിക്കണമെന്ന് ആലോചിച്ചപ്പോൾ അതിന് രണ്ട് പേരുകൾ വരേണ്ടതായിരുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. പ്രിയ സഹോദരൻ ജേസൻ സി സോളമനുമായി ബന്ധപ്പെടുവാനും പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ സഹോദരനോട് ഒരുമിച്ച് കടന്നു വരാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഈ സംഗീത സായാഹ്നത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന സിംഗിൻ വെയ്ൻസ് കോട്ടയത്തിൻ്റെ പ്രവർത്തകരോടുള്ള ഞങ്ങളുടെ സ്നേഹവും ആർദ്രമാകുന്ന സ്വാഗതവും ഡിവൈൻ ഇൻസ്പിറേഷൻ്റെ പേരിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ഞങ്ങൾ അറിയിക്കട്ടെ. കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന വിവിധ സഭകളിലെ പാസ്റ്റേഴ്സ്, സുവിശേഷന്മാർ, സഭാ ശുശ്രൂഷന്മാരെ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ, ആ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കുള്ള സ്വാഗതത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ഇൻസ്പിറേഷൻ്റെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുന്നംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ കടന്നു നിൽക്കുവാനും വിവിധ കൂട്ടായ്മ മീറ്റിങ്ങിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരെ കടന്നു വരുവാൻ തക്കൊണ്ട് മെഡിയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, ദൂരത്തുനിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഡിവൈൻ ഇൻസ്പിറേഷൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.